ഹലോ, ദിസ് ഇസ് പ്രിയ കൊളശ്ശേരി, നിങ്ങളുടെ സ്വന്തം പി കെ. ഇന്നത് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ ഒരു എപ്പിസോഡുമായിട്ടാണ്. പുതിയ എപ്പിസോഡെന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ ഡിഷാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം നമ്മൾ മാംസം കഴിക്കുന്നോ അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതലായി നമുക്ക് വേണ്ടതാണ് വെജിറ്റബിൾസ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ പലതരം വെജിറ്റബിൾ ഡിഷ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാലും ഒരുപാട് വെജിറ്റേറിയൻ ഡിഷസിന് ഒത്തിരി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലവുമാണ്. പക്ഷേ ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു വിഭവമായിട്ടാണ് വന്നേക്കുന്നത്, സാഗ് എന്ന് പറയുന്ന ഒരു റെസിപ്പി. സാഗ് എന്ന് പറയുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ വെജ് ഡിഷാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ഒറീസ, അതുപോലെ പഞ്ചാബ് എന്നിവിടങ്ങളിലൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ സരസോങ് കെ സാഗ് എന്ന് തന്നെ പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ കടുകിൻ്റെ ഇല വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ള പച്ചക്കറികൾ, അതായത് ഇല, ഏതൊക്കെ ഇലവർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സാഗ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഡിഷിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പൊതുവേ ഞാൻ പറഞ്ഞതുപോലെ കടുകിൻ്റെ ഇലയാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. പക്ഷേ കടുകിൻ്റെ ഇല ഇല്ല, അതിന് പകരം എന്താ, ഞാൻ നമ്മുടെ ചീര തന്നെ എടുത്തിട്ടുണ്ട്, ചീര എടുത്തിട്ടുണ്ട്, ചുമന്ന ചീര എടുത്തിട്ടുണ്ട്. അതുപോലെ മേത്തി ലീവ്സ് എടുത്തിട്ടുണ്ട്, ഉലുവയുടെ ഇല, പിന്നെ പാലക്. ശരിക്കും ഒരു ട്രഡീഷണലായിട്ട് നമ്മളിത് തയ്യാറാക്കുമ്പം പാലക് ഉപയോഗിക്കത്തില്ല. പക്ഷേ പല റെസിപ്പിയിലും ഞാൻ പാലക് കണ്ടിട്ടുണ്ട്. പക്ഷേ പാലക് എന്ന് പറയുമ്പം ഒരു സോഫ്റ്റ്നെസ് കൊടുക്കും. ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള റെസിപ്പിയിൽ പാലക് കാണാറില്ല. പക്ഷെ എന്നാലും അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറി എന്നുള്ള നിലയ്ക്ക് പാലക് എടുത്തു. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. അതിന് മുമ്പ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാലക് എടുത്തിട്ടുണ്ട്, ഉലുവയില എടുത്തിട്ടുണ്ട്, ചീര എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, കടലമാവ്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ബട്ടർ, ടൊമാറ്റോ, ജിഞ്ചർ, ഗാർലിക് പേസ്റ്റ്, പിന്നെ ഉപ്പ്, ഇത്രയും സാധനങ്ങളും, പിന്നെ ആവശ്യത്തിനുള്ള ഓയിൽ. വെജിറ്റബിൾ ഓയിലാണ് തയ്യാറാക്കുന്നത്. സാധാരണ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കെങ്ങനെ ഇത് തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം ഈ ഇലകളെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ ഈ പാലക്കൊന്ന് അരിയാണ് കലത്തിലോട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നത്. വേണമെങ്കിൽ ഇപ്പോൾ വേറൊരു കാര്യത്തിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇത് അരിയണ്ട, എല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിനകത്തോട്ട് ഇട്ടതിന് ശേഷം അതിനെ അടിച്ചെടുത്താൽ മതി. പക്ഷേ അത് അത്രയും ഒരു ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും ടേസ്റ്റിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചു. നമുക്കിതെല്ലാം അങ്ങ് അരിഞ്ഞെടുക്കാം. ശരിക്കും എങ്ങനെ ഈ നോർത്തിലൊക്കെ ഇത്രയും ഒരു വെജിറ്റബിൾസ്, അതായത് ഇലക്കറികൾ ഉണ്ടാകുന്നു എന്നുള്ളതെന്ന് വെച്ചാൽ, ഈ കൃഷി സീസൺ ആവുന്ന സമയത്ത്, അതായത് എന്താ പറയുന്ന ഒരു തണുപ്പ് സീസൺ ആവുന്ന സമയത്താണ് ഈ ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ലൈക്ക് പാലക് പനീർ എന്നൊക്കെ ഉള്ളത് നേരത്തെ എങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരുപാട് ഇലകൾ വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഡിഷസ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ എന്താ, കൃഷികളൊക്കെ കുറയുന്ന സമയത്ത് ഈ എന്താണ് ആ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു ഐറ്റംസും കുറഞ്ഞു വന്നു. അപ്പോൾ പൊതുവേ കിട്ടുന്നത് പാലക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും പാലക് പനീർ അതിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പൊതുവേ ഈ കൃഷിയിടങ്ങളിൽ ഈ ചെടിയുടെ ഈ കൊണ്ട ഒടിച്ചു വിടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതായത് മുകളിൽ നിന്ന് അറ്റം ഒടിച്ച് വിടുമ്പോൾ അത് കൂടുതലായിട്ട് പൂക്കുകയും തളിർക്കുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഈ ഒടിക്കുന്ന ഇലകൾ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അതിനെയും എന്താ ഈ ഭക്ഷണ ആവശ്യങ്ങൾക്കായിട്ട് എടുത്തു തുടങ്ങി. എന്താ ഉലുവയില, ഉലുവയില നമുക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ഒടിച്ചിടാം. പക്ഷെ ഞാനിത് ഒട്ടും വേസ്റ്റാക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ അങ്ങ് അരിഞ്ഞിടുക.
ഉലുവയില നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ലീഫി വെജിറ്റബിളാണ്. ഇതിൻ്റെ വേറെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ മേത്തി പനീർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. അതുപോലെ എന്താ പറയുന്ന ചപ്പാത്തി, മേത്തി ചപ്പാത്തി, ഈ ഉലുവയില തന്നെ നമ്മൾ ചപ്പാത്തി മാവിലോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ പരത്തിയെടുത്ത് അങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ അല്ലാതെ തന്നെ നമുക്കറിയാം, നമ്മൾ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പച്ച ഉലുവയാണ്. ഉലുവ രാവിലെ വെള്ളത്തിയിട്ട് കുടിക്കുക, ഇതൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളാണ്. ഇനി നമ്മുടെ സ്വന്തം ചുമന്ന ചീര. നമ്മൾ കേരളീയരുടെ എല്ലാ എന്താ പറയുന്ന നാടൻ ഊണിൻ്റെ ഐറ്റംസിനൊക്കെ മിക്കവാറും നമ്മുടെ വീട്ടിൽ കാണുന്നതാണ് ചീരയില. ചീര തോരനായിട്ട് ഉപയോഗിക്കും. ചീര തോരൻ, പിന്നെന്താണ് ചീര അവിയലുണ്ടാക്കും. ചീരയുടെ ഈ തണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് അത് മാത്രം അവിയലിന് വേണ്ടി ഉപയോഗിക്കും. പിന്നെ എന്താ പറയുക, ചീര പരിപ്പ് കറി ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഈ കളർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കളർ, പല കളറിലും നമുക്ക് ചീര ഇവിടെ കിട്ടും. പച്ച കളറും ചുമന്ന കളറും. ഇതിപ്പോൾ ചുമന്ന ചീര. അപ്പോൾ നമ്മുടെ ഈ ലീവ്സൊക്കെ ചീര ഇലയും നമ്മുടെ ചീരയും പാലക്ക് ചീരയും പിന്നെ അതുപോലെ മേത്തി ലീവ്സ് ഇത് മൂന്നും കൂടി ഈ പാത്രത്തിലേക്ക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന ആഡ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോയാണ്. ടൊമാറ്റോ ഞാനൊരു മൂന്ന് ചെറിയ ടൊമാറ്റോയാണ് എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ രണ്ടെണ്ണം മതി. അത് ആഡ് ചെയ്തു. ഇനി കുറച്ച് ഉപ്പ്. ഇനി എന്താ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്. പച്ചമുളക് അത്രയും ഇടുന്നുണ്ട്, മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇത്രയും കൂടി നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കാം. നോർമലി വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കുക്കറിലിട്ട് നമ്മളൊരു രണ്ട് വിസിൽ വെച്ച് എടുക്കുന്നതാണ്. സ്റ്റൗ കത്തിക്കാൻ പോവുകയാണ്. ഇനി ഇത് ഇരുന്ന് വേവട്ടെ. ഒരു 10-15 മിനിറ്റ് എടുക്കും. ആ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായി. നമുക്കത് തുറന്ന് നോക്കാം. ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ഇതിൽ നിന്ന്, അതായത് ഇലക്കറികളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും ഇലയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഇലയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ തക്കാളി വെന്തതിൻ്റെ വെള്ളവും എല്ലാം കൂടെ എടുത്ത് എല്ലാം കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ട്രഡീഷണലി ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മത്ത് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, തടി കൊണ്ടുള്ള, അത് വെച്ച് ഇടിച്ചാണ് നമ്മളത് എന്താ ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഇല ആ സാധനം ഇല്ല. അതുകൊണ്ട് തന്നെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ ഒന്ന് മിക്സിയിലാക്കി അടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. സാധാരണയായിട്ട് ഈ ഒരു സാഗ് എന്നുള്ള വിഭവം നമ്മൾ കഴിക്കുന്നത്, അതായത് നമ്മളെന്ന് പറഞ്ഞാൽ നോർത്തിൽ കഴിക്കുന്നത്, ഒരു എന്താ ചോളം കൊണ്ടുള്ള ഒരു റൊട്ടി, ആ റൊട്ടിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ഇല്ലെങ്കിൽ നാൻ, അതുപോലെ ചപ്പാത്തി. പക്ഷേ മെയിനായിട്ട് അവർ പറയുന്ന മക്കി റൊട്ടി എന്നാണ് പറയുന്നത്, അത് വെച്ചിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ നമുക്ക് എന്താ, നമുക്കത് പരിചയമുള്ളതല്ല, കാര്യമല്ല, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത്, അതായത് ഈ കറി ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്തൊരു ഗാർണിഷിങ് പോലെ പനീർ ഫ്രൈ ചെയ്ത് ഇട്ട് ഉപയോഗിക്കാവുന്നതാണ്. പനീർ ഇഷ്ടമുള്ളവർക്ക് അതൊരു നല്ല ഓപ്ഷനായിരിക്കും. എന്തായാലും ഇതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം.
ഇതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ആ ഇലകളെല്ലാം കൂടെ, അതായത് ഇലകളെന്ന് പറയുമ്പോൾ നമ്മുടെ ചുമന്ന ചീര, പാലക്ക്, പിന്നെന്താണ് മേത്തി ലീവ്സ്, പിന്നെ നമ്മൾ അതിൽ ചേർത്ത ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് മുളകുണ്ടായിരുന്നു. ഇത്രയും കൂടെ ചേർത്ത് ഒരു നല്ലൊരു പേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇന്നൊരു പച്ചമണം അങ്ങനെയൊന്നുമില്ല, കാരണം നല്ലതായിട്ട് വെന്തതാണ്. ഇനി ഇതിന് ഒരു നമ്മളൊരു നമ്മുടെ ഈ കേരളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കടുക് ഉറ പോലെ എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ ഒരു സംഭവമാണ്, കാരണം ഇതൊന്ന് താളിക്കുന്ന പോലെ. നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് ഓയിൽ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓയിൽ ഭയങ്കര കുറവാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓയിലും അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് അതിൽ കൂടെ തന്നെ ഇച്ചിരി വെണ്ണ കൂടി ചേർക്കണം. ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് നമുക്ക് ഗാർലിക്, അരിഞ്ഞു വച്ചേക്കുന്ന, ചെറുതായിട്ട് അരിഞ്ഞു വച്ചേക്കുന്ന ഗാർലിക് ചേർക്കാം. ഈ ഗാർലിക് ഒന്ന് നിറം മാറി വരണം. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു കറിയാണ്. ഗാർലിക് മൂത്ത് വരുന്ന നല്ലൊരു മണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബട്ടറിലാണ് അപ്പോൾ ഇതിൻ്റെ മണം വരുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് പെട്ടെന്ന് ചേർക്കാനുള്ളതാണ് കുറച്ച് കടലമാവ്. കടലമാവും കൂടെ ചേർത്ത് അതും കൂടെ അങ്ങ് വറുത്തെടുക്കാം. ഏകദേശം ഒരു ടീസ്പൂൺ കടലമാവാണ് ചേർത്തിയേക്കുന്നത്, കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് വെള്ളം ചേർത്തിട്ടില്ല, ഇനി നമുക്ക് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ഉപ്പ് ഞാൻ നോക്കി, നല്ല ആവശ്യത്തിനായിട്ടുള്ള ഉപ്പുണ്ട്. അപ്പോൾ നമ്മുടെ സാഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ഒരു കഷ്ണം ബട്ടർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അതാണ് എൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇത് ശരിക്കും ബട്ടർ നന്നായിട്ട് ചേർത്ത് ബട്ടർ പുരട്ടിയ, നന്നായിട്ട് പുരട്ടിയ റൊട്ടിയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. അതായത് നമ്മുടെ മക്കി റൊട്ടി എന്ന് പറയും, അത് കഴിയുന്നത് ചോളത്തിൻ്റെ, അത് കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയാണ്. നല്ല യെല്ലോ കളറിലുള്ള റൊട്ടിയാണ്, അതിൻ്റെ കൂടെയാണ് നമ്മൾ ഇത് കഴിക്കുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ലൊരു കോമ്പിനേഷനായിരിക്കും. ഇനി ഇത് എന്താ പറയുന്ന, പച്ച നിറത്തിയിരിക്കുന്ന, അധികം സ്പൈസി ആയിട്ടൊന്നുമല്ല, അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഡിഷാണിരുന്നത്. എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പോഷക സമൃദ്ധമാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ഇലക്കറികളിൽ നിന്ന് വേണ്ടിയിട്ടുള്ള എല്ലാ പോഷകങ്ങളും ഉള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കഴിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇനി പുതിയ ഒരു എപ്പിസോഡിൽ ഒരു പുതിയ വിഭവമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.